സോനുക്ക് സ്കൂൾ ഇഷ്ടപ്പെട്ടു. ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോനു ജീവിതത്തിൻ്റെ പുതിയൊരു ചുവട് വെക്കുകയാണെന്ന്. അപ്പോൾ സോനുവിനെ അംഗൻവാടിയിൽ ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പ്രവേശനോത്സവമൊക്കെയാണ്. അപ്പോൾ ഉമ്മാനോടൊക്കെ സലാമൊക്കെ പറഞ്ഞിട്ട് ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. സോനു നല്ല സന്തോഷത്തിലാണുള്ളത്. അപ്പോൾ അടുത്ത വീട്ടിലുള്ളവരോടൊക്കെ ഇതാ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ ഇതാ കൃത്യസമയത്ത് എത്താൻ വേണ്ടിയിട്ട് ഓട്ടോയിലാണ് പോണത്. കാരണം കുറച്ച് മുന്നേ ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ, ഓരോ തിരക്ക് കാരണം. അങ്ങനെ സോനു ഇതാ റെഡിയായി. ഇപ്പോൾ ഇവിടുന്ന് ഉപ്പച്ചിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ്. അപ്പോൾ ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഉപ്പ പ്രവാസി ആയതുകൊണ്ട് അതിൽ ഉൾപ്പെടാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ ഓട്ടോറിക്ഷയിലേക്ക് നടന്ന് നടന്ന് പോവുകയാണ്. എന്നിട്ട് ഓട്ടോയിൽ കയറിയിട്ട് അടുത്താണ് കേട്ടോ, ഒരു 10-20 മിനിറ്റ് നടക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നേരം വൈകിയതുകൊണ്ട് കൃത്യസമയത്ത് എത്തേണ്ടത് കൊണ്ടും ഓട്ടോയിലാണ് പോണത്. അങ്ങനെ ഓട്ടോയിൽ പോവാട്ടോ. ഞാൻ സ്കൂളിൽ പോവാ പറ. വേഗണ്ട് ഞാൻ പറയാ. അത് ഈ കാറൊക്കെ നോക്കി. അങ്ങനെ ഇതാ അംഗൻവാടിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. കുറെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എന്തായാലും ഒന്ന് കയറി നോക്കട്ടെ. സോനു ഇതാ ഞാൻ പറഞ്ഞില്ലേ, സോനു നല്ല സന്തോഷത്തിലാണ് കേട്ടോ. കാരണം ഫസ്റ്റ് ഡേ ആണ്, ഞാൻ കൂടെ ഉണ്ട്, പിന്നെ ബാഗൊക്കെ ഇട്ടിട്ടുണ്ട്. അംഗൻവാടി എന്താണെന്ന് ഒരു പിടിയുമില്ല. അവിടെ കളിസാധനങ്ങൾ കുറച്ചുണ്ടെന്നറിയാം. നമ്മളെ വീഡിയോ തന്നെ മുന്നേ ഞാൻ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അംഗൻവാടിയിൽ വന്ന സമയത്ത് സോനു അവിടെ നിന്ന് പല കളിസാധനങ്ങളൊക്കെ എടുത്ത് കളിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ഒരു ചെറിയ ഐഡിയ മാത്രമേ സോനുവിനുള്ളൂ. ബാക്കി സോനു അവിടെ പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും, സോനുവിനെ അവിടെ ആക്കിയിട്ട് നമ്മൾ തിരിച്ചു വരുന്നൊന്നും അവൻ അറിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ പ്രവേശനോത്സവം ആയതുകൊണ്ട് തന്നെ ഇതാ കയറി പോവാണ് കേട്ടോ ക്ലാസ്സിലേക്ക്. പിന്നെയാണ് ചെരുപ്പ് അഴിച്ചു വെക്കാൻ ഞാൻ പറഞ്ഞപ്പോൾ തിരിഞ്ഞിറങ്ങിയിട്ട് ചെരുപ്പൊക്കെ അഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് സോനുവിനും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ തന്നെ മിഠായിയും ബലൂണൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പല കളറിലുള്ള ബലൂണൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആവുമല്ലോ. അപ്പോൾ ഈ കയറി റൂമിലേക്ക് പിന്നെ ആ ഒരു ക്ലാസ്സിലേക്ക് നോക്കിയ സമയത്ത് തന്നെ എല്ലാ കുട്ടികളും ബലൂണൊക്കെ പിടിച്ച് കുഞ്ഞു കസേരയിലൊക്കെ ഇരിക്കുന്നതാണ് അവൻ കണ്ടത്. അപ്പോൾ ഇതാ വേഗം സന്തോഷത്തോടെ കയറി പോകുന്നുണ്ട്. പിന്നെ ഇന്നിപ്പം പതിവിൽ വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോനുവിൻ്റെ മുഖത്ത് നല്ല നാണമുണ്ടായിരുന്നു കേട്ടോ. അത് ഈ ഒരു അംഗൻവാടിയിൽ പിന്നെ വന്ന് വണ്ടി ഇറങ്ങിയ ആ സമയത്തും കയറി വരുന്ന ആ ഒരു സമയത്ത് ഇപ്പം ഇതാ ഇവിടെ എത്തിയപ്പോഴൊക്കെ ഒരു നാണവും ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ പ്രാർത്ഥനയൊക്കെ നടന്നു. സോനു ഇതാ പിന്നെ ഞാനിരിക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ ഒരു കസേരയിലൊക്കെ വന്ന് കയറി ഇരിക്കുന്നുണ്ട്. ബലൂണൊക്കെ പിടിച്ചിട്ട്, അവന് കിട്ടിയ ബലൂണൊക്കെ പിടിച്ചിട്ട്, പിന്നെ ടീച്ചറൊക്കെ നമ്മളോടായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഇതാ പല മൂഡിലാണ് കേട്ടോ ഓരോ കുട്ടികളും. അപ്പോൾ ബലൂണൊക്കെ പിടിച്ചിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരുത്തരുടെ ബലൂണ് പൊട്ടി ഞെട്ടിത്തരിക്കുന്നുണ്ട്. പിന്നെ മുൻ വർഷങ്ങളിൽ ഇവിടെ പഠിച്ച കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് കേട്ടോ. 5 വയസ്സ് പൂർത്തിയാക്കിയവർക്കാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ചില കുട്ടികളും LKG UKG പോവാതെ അംഗൻവാടി തന്നെ അതിന് പകരം തുല്യമായി വരുന്ന പഠനം ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്രയും വയസ്സുവരെ ഇരുത്തുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി സ്കൂളിൽ ചേർത്തുമ്പോൾ കൊടുക്കാനുള്ള സർട്ടിഫിക്കറ്റൊക്കെയാണ് വിതരണം ചെയ്തിട്ടുള്ളത്. അങ്ങനെ സോനു പിന്നെ ഓനിപ്പം വിഷമമൊന്നുമില്ല. ഇനിയുള്ള ദിവസങ്ങളിലാണ് എന്തൊക്കെയാണ് നടക്കാൻ പോണത് കണ്ടറിയാൻ പോണത് കേട്ടോ. കാരണം ഇന്നിപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഞാൻ കൂടെ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ ഇതാ അതിൻ്റെ ഇടയിൽ സോനു കൂട്ടുകാരൊക്കെ ഒപ്പിച്ച് അവിടെ കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ആളുകളൊക്കെ പോയി തുടങ്ങി. ഇന്നിപ്പോൾ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ കേട്ടോ, പിന്നെ കുറേ സമയം ഇല്ലെന്ന്. കുറച്ച് സമയത്ത് മാത്രമാണ് ഈ ഒരു പ്രവേശനോത്സവം നടത്തി എല്ലാവരും ഒന്ന് പിരിയലാണ് കേട്ടോന്ന്. അപ്പോൾ സോനു ഇതാ കുറേ കസേരയൊക്കെ പെറുക്കി കൂട്ടി ആ സോനിൻ്റെ കൂടെ ഒരു ഫ്രണ്ടിനെയും കിട്ടിയെന്ന് പറഞ്ഞില്ലേ. ഒരു രണ്ടാളും ഏകദേശം ഒരേ സ്വഭാവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാളും അവിടെ ഇവിടെയൊക്കെ കിടന്ന കസേരകളൊക്കെ പെറുക്കി അട്ടിക്കിട്ട് അതിൻ്റെ മേലെ ഇരുന്നിട്ട് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നോക്കുകയാണ്. അങ്ങനെ ഇത് ഇരിപ്പിടത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് സോനു ബാഗൊക്കെ ഇട്ട് എൻ്റെ ഫോണിന് പിടിച്ച് വലിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊടുത്തില്ല.
പിന്നെ ഇതാ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവാൻ തുടങ്ങുകയാണ്. അപ്പൊ ഇതാ ഇവിടെ കണ്ട കുറച്ച് ഐറ്റംസിലൊക്കെ കണ്ണ് വെച്ചിട്ട് അതൊക്കെ ഒന്ന് പോയി നോക്കട്ടെ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു പോയി നോക്കിയിട്ട് വാ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഇപ്പൊ ഇവിടെ കുറേ മുയലിൻ്റെയും ആനയുടെയും സിംഹത്തിൻ്റെ ഒക്കെ ഇതാ ഒരു മുഖംമൂടിയൊക്കെ വെച്ച് പിന്നെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ സോനൊക്കെ ഒന്ന് വന്ന് നോക്കാം കേട്ടോ എന്തൊക്കെയാണുള്ളത്. അപ്പോൾ ഓരോന്നിനും പേരൊക്കെ ഇങ്ങനെ കാർട്ടൂണൊക്കെ കണ്ടിട്ടേ ഓരോ ആനക്കാണെങ്കിലും പിന്നെ അതുപോലെ മുയലിനാണെങ്കിലും ഒക്കെ ഇവരുടേതായ രീതിയിൽ ഈ കാർട്ടൂണിലുള്ള ആ ഒരു പേരുകളുണ്ടല്ലോ അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ്. സോനുക്ക് സ്കൂൾ ഇഷ്ടപ്പെട്ടോ? ഏ നാളെ വരുമോ? അപ്പൊ സോനുവിനോട് അഭിപ്രായമൊക്കെ ചോദിച്ചതാണ് കേട്ടോ. അപ്പൊ അഭിപ്രായം ചോദിച്ചിട്ട് എനിക്ക് ഇന്ന് സന്തോഷമാണ്, ഹാപ്പിയാണ്. ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അഭിപ്രായം ചോദിക്കലാണെങ്കിലാണ് ശരിക്കും യഥാർത്ഥ അഭിപ്രായം പുറത്തു വരുള്ളൂ. അപ്പൊ പിന്നെ ഇനിയിപ്പോൾ ഇവിടുന്ന് പോവാണ്. എനിക്ക് എന്തായാലും വന്നതല്ലേ, വീട്ടിൽ അത്യാവശ്യം പണികളൊക്കെ തീർത്തിട്ടാണ് കേട്ടോ ഇന്ന് ഇറങ്ങിയത്. അപ്പൊ ഇനി കുറച്ച് മീനും പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ട്, അതും വാങ്ങി സോനുവിനെ കൂട്ടിയിട്ട് പോട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ പുറകിലായിട്ടേ, നല്ല തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നല്ല നല്ല വീഡിയോസ് ഇനിയും ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ അടിപൊളി നിങ്ങൾക്ക് ഇഷ്ടാവുന്ന കുറേ വീഡിയോ വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കി വെക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കും ചെയ്യരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.